ഇന്ത്യയിൽ 24 മണിക്കൂറിനിടെ സ്ഥിരീകരിച്ചത 41804 കോവിഡ് കേസുകൾ 581 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 39130 പേർ കൂടി രോഗമുക്തരായി നിതിൻ അംബുജൻ ചേരുന്നു നിതിൻ ഇന്നത്തെ കോവിഡ് കണക്ക് എങ്ങനെയാണ് സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കോവിഡ് ബാധ ഇത് സംസ്ഥാനത്താണ് വിവരങ്ങൾ ക്ഷമിക്കണം നിതിൻ അംബുജൻ അല്ല ലക്ഷ്മി ആണ് ചേരുന്നത് ലക്ഷ്മി വിവരങ്ങൾ रविदा राज्य कोविड केस इन नेोति वर्धनव रेखपुर इन कई दिवस दशांशम शतम वर्धनवान इन कल रेखपुर कई मणिकूरी नापति ओराूट रेख अूटी एण पे मरण രോഗമുക്തി നിരക്ക് ഉയർന്നത് രാജ്യത്ത് ഒരു ആശ്വാസ കണക്കായി തന്നെ തുടരുന്നുണ്ട് നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 432041 ആണ് ഈ വിവിധ സംസ്ഥാനങ്ങളിലായി ലോക്ക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഇളവുകളൊക്കെ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ ആളുകൾ കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് ഇത് രാജ്യത്തെ ഏറെ അപകടത്തിലാക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായമാണ് ഇത് മൂന്നാം തരംഗം എത്രയും വേഗം തടയാൻ സാധിക്കണം വാക്സിനേഷനിലൂടെ മാത്രമേ ഈ മൂന്നാം തരംഗം തടയാൻ സാധിക്കുകയുള്ളൂ അതിനായി എല്ലാവരും എത്രയും വേഗം വാക്സിൻ സ്വീകരിക്കണം എന്നാണ് ആരോഗ്യ വിദഗ്ധർ അറിയിക്കുന്നത് ഇന്ന് വെസ്റ്റ് ബംഗാളിൽ കോവിഡ് നിയന്ത്രണങ്ങളൊക്കെ നീട്ടിയിട്ടുണ്ട് സ്ഥിരീകരിച്ചത് 41000 ൽ അധികം കോവിഡ് കേസുകളാണ് ഇതേക്കുറിച്ചുള്ള വിവരങ്ങളാണ് ലക്ഷ്മി സുരേഷ് ഡൽഹിയിൽ നിന്നും നൽകിയത്